നമസ്കാരം. ഞാൻ ഡോക്ടർ സ്റ്റാലിൻ കുര്യൻ. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്, കം സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസറായിട്ട് മെൻ്റലി ചലഞ്ചഡ് പോളിഗാർഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ഈ പോളിഗാർഡ് സ്ഥാപനം ഒറ്റപ്പാലം, അത് പാലക്കാട് ജില്ലയിൽ ഉള്ളൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ വിസിറ്റിംഗ് ട്യൂട്ടറായിട്ട് പോപ്പോൾസ് മേഴ്സി ഹോം തൃശ്ശൂർ ജില്ലയിൽ അത്താണിയിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ബി എഡിനും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് മെൻ്റൽ റിട്ടാർഡേഷൻ്റെ കുറിച്ചും അവരെ ക്ലാസിഫിക്കേഷൻ, അവർക്കുണ്ടാകുന്ന ബിഹേവിയറിസം, ആ ബിഹേവിയറിസം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം, എന്തൊക്കെ കാരണങ്ങളല്ലത് ഉണ്ടാവും, അങ്ങനെയാണ് അതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് നോക്കാം. മെൻ്റൽ റിട്ടാർഡേഷൻ എന്നാൽ നമുക്കറിയാം മെൻ്റലി ചലഞ്ചഡ് പീപ്പിൾ, അതായത് അവരെ ബ്രെയിനിന് ഡെവലപ്മെൻറ്റ് കുറയുക, അത് പല കാരണങ്ങളുമുണ്ട്. അത് നമ്മൾ ഐ ക്യു ലെവലിൽ വെച്ചിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും ഐ ക്യു ലെവൽ എങ്ങനെയാണ്. ഐ ക്യു ലെവൽ എബവ് ബിലോ 70% ഉള്ളവരൊക്കെ മെൻ്റൽ റിട്ടാർഡേഷൻ ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്. ഈ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ അപ്പോൾ ഐ ക്യു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളിൽ നിന്ന് വരിക. ഐ ക്യു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഐ ക്യു ഈക്വൽസ് MA/CA × 100 എന്നാണ് പറയുന്നത്. MA എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജും CA എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജുമാണ്. അതായത് നമ്മൾ മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു റൂമിൽ ഒരു കൊച്ചിനെ കൊണ്ടുവരണമെങ്കിൽ അവനോട് എന്തെല്ലാം ഒരു എക്സാമ്പിളാണ് പറയുന്നത് എന്തെല്ലാം അവിടെ കണ്ടു എന്നൊരു 10 മിനിറ്റ് ഉള്ളിൽ ചോദിക്കുമ്പോൾ അങ്ങനെ കുറേ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്, അതായത് അവൻ്റെ ശരിക്കുള്ള പ്രസൻറ്റിലെ ഏജും കൂടി കണക്കൂട്ടി ഇൻറ്റു 100, അതിലാണ് നമുക്ക് റേഷ്യോ കണക്കൂട്ടുന്നത്. അതാണ് മെൻ്റൽ റിട്ടാർഡേഷൻ്റെ ഐ ക്യു ലെവൽ നമ്മൾ കണക്കാക്കാറ്. ഈ ഐ ക്യു ലെവൽ അനുസരിച്ച് തന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ഒത്തിരി ഉണ്ട്. അതിൻ്റെ മുമ്പ് എങ്ങനെയാണ് ഒരു കൊച്ച് മെൻ്റൽ റിട്ടാർഡേഷൻ ആവുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നിരുന്നാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് സൈക്കോളജിക്കലും ഉണ്ട്, ഫിസിയോളജിക്കലായിട്ടും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ ഫിസിയോളജിക്കലി എൻവയറോൺമെൻ്റായിട്ടും പറയാം, ജനറ്റിക്കായിട്ടും പോകുന്നുണ്ട്. സൈക്കോളജിക്കലി പിന്നെ വേറെ വകുപ്പ്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ അവരെ ആങ്സി അങ്ങനെ പല പ്രശ്നം വരാം. പക്ഷേ ഫിസിയോളജിക്കലി എൻവയറോൺമെൻറ്റുമുണ്ട്, ജനറ്റിക്സും ഉണ്ട്. ജനറ്റിക്സ് നമ്മൾ അറിയാം, പാരമ്പര്യമായിട്ട് ഒരു ജീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2 തലമുറ 3 തലമുറ നമ്മളിപ്പോൾ അച്ഛനറിയാം, അച്ഛാച്ഛൻ അറിയാം, അല്ലെങ്കിൽ മുത്തച്ഛൻ അറിയാം, അതിൻ്റെ അപ്പുറം നമുക്ക് ആ ജനറേഷൻ അറിയില്ല. അപ്പോൾ ഒരു ജനറേഷൻ ഇതിലൊരു ജനറ്റിക്കിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ കുട്ടികൾ എവിടെ വരാം, മേ ബി അതൊരിത്. പിന്നെ എൻവയറോൺമെൻറ്റ് തന്നെ 3 തരത്തിലുണ്ട്, ആൻറ്റിനാറ്റൽ ആൻഡ് ഡ്യൂറിങ് ആൻഡ് പോസ്റ്റൽ. ഈ ആൻറ്റിനാറ്റലും പ്രീനാറ്റലും ഒന്ന് തന്നെയാണ്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ ലേഡിക്ക് വരുന്ന പല കോംപ്ലിക്കേഷൻസുള്ള അസുഖങ്ങൾ വരാം. അതുപോലെ കുട്ടി അമ്പലിക്കൽ കൂടി ചുറ്റാം, അല്ലെങ്കിൽ അവർ എന്താ പറയുക, മീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ചിക്കൻ ബോക്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് മീസിൽ ഇപ്പോൾ ഒത്തിരി മെഡിസിൻസ് കണ്ടുപിടിച്ചില്ല, അങ്ങനെ ചില അസുഖങ്ങൾ വന്നിട്ട് ഈ കുട്ടികൾക്ക് അങ്ങനെ വരാം. പിന്നെ അതാണ് അതുപോലെ അവർക്ക് ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വരാം. അതുപോലെ തന്നെ അവരെ ബ്ലഡിൻ്റെ റിലേഷൻ ഫാക്ടർ അങ്ങനെ വരാം. അതൊക്കെ നമ്മൾ കെയറിങ് ആയിരിക്കും. അതുപോലെ ആ ലേഡീസിനുണ്ടാവുന്ന മാനസികാവസ്ഥ, അതുപോലെ അവർ പലയിടത്തും പല അലോപ്പതി മെഡിസിൻ എന്നല്ല പറയണത്, ചില കോംപ്ലിക്കേഷൻസ് മെഡിസിൻസ് പ്രഗ്നൻ്റ് സ്റ്റേജിൽ കഴിച്ചാൽ ഈ പ്രശ്നമൊക്കെ വരാം. പിന്നെ അമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് അങ്ങനെ പല കോസ് കൊണ്ടും 1% ഇങ്ങനെ കുട്ടികൾ ജനിക്കാം. അതുപോലെ ഡ്യൂറിങ് ബർത്ത്, ഡ്യൂറിങ് ബർത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഒരു ഫോഴ്സ് ഓഫ് ഡെലിവറി, അല്ലെങ്കിൽ ഈ ഡെലിവറിയുടെ സമയത്ത് മഷി ഇറക്കുക, നാടൻ ഭാഷയിൽ പറഞ്ഞ മഷി ഇറക്കുക, അതുപോലെ അമ്പലിക്കൽ കോഡ് ചുറ്റുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ കുട്ടികൾക്ക് അങ്ങനെ മെൻ്റലി ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. അത് അതേപോലെ തന്നെ പോസ്റ്റ്നാറ്റൽ, ജനിച്ചു കഴിഞ്ഞാലും കൊച്ചിന് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, അതുപോലെ എപ്പിലെപ്സി അങ്ങനെ പല അസുഖങ്ങളും വന്നുകൊണ്ടും ഇതിങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 3 നമ്മൾ ഇതിൻ്റെ കോസ് പറയണേ. ഇനി ഇതെല്ലാം അല്ലാണ്ടാണ് നമുക്ക് ഒരു പിടിയില്ലാന്നുണ്ട് നമ്മൾ ഒരു അൺനോൺ കോസ് പറയുന്നത്. അത് ഡൗൺ സിൻഡ്രോം മാത്രമല്ല, ഏതും ജനറ്റിക്കായിട്ട് ചിലപ്പോൾ വരാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനറ്റിക്ക് നമുക്ക് ആദ്യത്തെ 2 generation 3 generation അറിയില്ല, അറിയുള്ളൂ, ബാക്കിയുള്ളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ജനറ്റിക്കായിട്ടും കുറച്ച് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ഒരു കുട്ടി മെൻ്റൽ റിട്ടാർഡേഷൻ ആവുന്നതിൻ്റെ കാരണം പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷനും മെൻ്റൽ ഇൽനെസ്സും രണ്ടും രണ്ടാണ്. അതായത് മെൻ്റൽ റിട്ടാർഡേഷൻ എസ് എ കണ്ടീഷൻ, അത് ബർത്തിൽ സംഭവിക്കുന്നതാണ്. ഇൽനെസ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, നമ്മുടെ നാടൻ ഭാഷ പറയുന്നത് ഭ്രാന്ത് എന്ന് പറയും. അത് നമ്മൾ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് ക്യൂറബിളാണ്.
പക്ഷേ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ ശരിക്കും ക്യൂറബിൾ അല്ല. എന്നാൽ കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊപ്പം ബൂസ്റ്റ് ചെയ്തിട്ടൊക്കെ അവർ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ കുറേ മാറ്റങ്ങൾ അവർ അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇൽനെസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അതായത് അത് മരുന്നുകൊണ്ട് കുറേ മാറാം. അതുപോലെ അത് ഇന്ന ഏജ് തൊട്ട് ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് മെൻ്റൽ ഇൽനെസ് തുടങ്ങുള്ളൂ. അതുപോലെ തന്നെ അത് ക്യൂറബിളാണ് റിട്ടാർഡേഷൻ. ഞാൻ പറഞ്ഞ പോലെ അതൊരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ തന്നെ പല ടൈപ്പുണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. അത് നാലായിട്ട് വേണമെങ്കിൽ നമുക്ക് തരത്തിരിക്കാം. അതിൽ മൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു IQ ലെവൽ 50 to 70 മൈൽഡ് ടൈപ്പ് മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും പരസഹായം ശരിക്കും വേണ്ട. അതായത് ഒരു അസിസ്റ്റൻ്റിനെ വെക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ എന്നിരുന്നാലും അവരൊരു ഹെൽപ്ഫുൾ വേണ്ടി വരും. കാരണം അത് ചെയ്യ ഇത് ചെയ്യ പറഞ്ഞ് കൊടുക്കാൻ, അതുപോലെ അവരൊന്ന് ട്രെയിൻ ചെയ്യാൻ, ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണ്ടി വരും. അതാണ് മൈൽഡ് ടൈപ്പ്. ഇപ്പം നമ്മളൊക്കെ എടുക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ IQ ലെവൽ 70 അല്ലെങ്കിൽ ബോർഡർ ലൈനൊക്കെ വരാം. കാരണം നോർമൽ ആൾക്കാർ തന്നെ ഇപ്പോൾ അഹങ്കരിച്ച് നടക്കുന്ന എന്നെപ്പോലുള്ളവരോ അല്ലെങ്കിൽ പലരും ഈ ബോർഡർ ലൈന് വന്നാലും നമുക്കൊരു മൈൽഡ് ടൈപ്പിൽ പെടുത്താം ചില കാര്യങ്ങൾ. IQ ലെവലിൽ ഒരു സബ്ജക്റ്റ് മാത്രമല്ലോ IQ ലെവലിൽ നോക്കുക, മൊത്തമുള്ള IQ ലെവലിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബോർഡർ ലൈനിൽ വന്നാലും ഇവരൊരു മൈൽഡ് ടൈപ്പിലൊക്കെ പെടും. ഈ മൈൽഡ് ടൈപ്പിൽ പെടുന്നവർക്ക് ഒരു ഗൈഡൻസ് കിട്ടിയാൽ മതി. സോ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഷർട്ട് ഇടണമെങ്കിൽ ആ ബട്ടൺസ് ആ ഹോളിൽ കൂടെ ഇട് എന്ന് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒരാളുടെ മൈൽഡ് ടൈപ്പേരൊക്കെ ഏറെക്കുറെ അവരെ അതാത് കാര്യങ്ങളൊക്കെ അവർ നേരെയായി അവരെ സ്വന്തം കാലം നിൽക്കാതെ പറയണമെന്നുണ്ടാവും. അതുപോലെ തന്നെ അത് മൈൽഡ് ടൈപ്പ്. മോഡറേറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ 35 to 49, അതായത് IQ ലെവൽ 35 to 49 ഇടയിലുള്ള ആ റേഷ്യോയിലുള്ളവരെ പറയുന്നതാണ് മോഡറേറ്റ്. ഈ മോഡറേറ്റിനെ ശരിക്കും എന്താ പറയുക, നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോഴൊരു അസിസ്റ്റൻറ്റ് വേണ്ടി വരും. അത് ഇനി ആ ഈ മോഡറേറ്റർ തന്നെ നമ്മളൊരു അസിസ്റ്റൻ്റ് വെച്ചാലും ആ അസിസ്റ്റൻറ്റ് പറഞ്ഞൊക്കെ അവർ ചെയ്ത് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ഉണ്ടെങ്കിലും കുറേ കഴിഞ്ഞ് അവർ ട്രെയിൻ ചെയ്ത് ട്രെയിനിങ്ങൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവർ എന്തായാലും മൈൽഡ് ടൈപ്പിലേക്ക് വരും. അതാണ് മൈൽഡും മോഡറേറ്റും തമ്മിലുള്ളത്. മോഡറേറ്റ് ആകുമ്പോൾ കഴിയുന്നതും ഒരു ഹെൽപ്ഫുള്ള്, ആദ്യമൊക്കെ നമ്മൾ ഹെൽപ്ഫുള്ള്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ മൈൽഡ് ടൈപ്പിൽ നമ്മൾ ഹോളിൽ കൂടെ ബട്ടൺസ് ഇടാൻ പറഞ്ഞാൽ മതി. പക്ഷേ മോഡറേറ്റിലാകുമ്പോൾ ചിലപ്പോൾ നമ്മളത് കൈ പിടിച്ചിട്ട് അവർക്ക് ആ ബട്ടൺസ് അവരുടെ കൈയും അവരുടെ കയ്യിൽ നമ്മൾ കൈ പിടിച്ച് സഹായിക്കുക തന്നെ വേണ്ടി വരും. അതാണ് മോഡറേറ്റ്. ഇനി സിവിയർ എന്ന് പറഞ്ഞാൽ റേഷ്യോ 20 to 34, അതായത് IQ ലെവലാണ് 20 to 34 ഇടയിൽ വരുന്നതാണ്. ദറ്റ് ഈസ് സിവിയർ. സിവിയർക്ക് ശരിക്കും ഒരാൾ എപ്പോഴും തന്നെ വേണ്ടി വരും. അവരൊരു ഷർട്ട് ഇടാനോ ഒരാൾ വേണ്ടി വരും. അതുപോലെ ടൗസർ ഇടാനോ എന്തിനും അറ്റ്ലീസ്റ്റ് ബ്രഷ് ചെയ്യാനോ വാഷ് ചെയ്യാനോ എല്ലാറ്റിനും ഒരാൾ ഒപ്പം കൂടെ വേണ്ടി വരും. അതാണ് സിവിയർ. ഇനി പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ബിലോ 20, അത് IQ ലെവൽ 20 താഴെയുള്ളവരൊക്കെ എന്താണ് ഈ പ്രൊഫൗണ്ടിലാണ് പെടുക. അവർ സത്യം പറഞ്ഞാൽ ഒരു സെൻസും ഇല്ലാത്ത പോലെ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഒന്നിനും ഒരു അവരോട് ഒരു ഒന്നിന് പോകണമെന്നോ രണ്ടിന് പോകണമെന്നോ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റേ ആൾക്കാർ ക്ലാസിഫിക്കേഷനിലെ ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പറയും, ഒരു ആക്ഷനിലും കാണിക്കും, ഒന്നിന് പോകണം അല്ലെങ്കിൽ രണ്ടിന് പോകണം ഒരു ആക്ഷൻ കാണിക്കും. ഈ പ്രൊഫൗണ്ട് ആൾക്കാർ ഒരിക്കലും അത് ചെയ്യില്ല. അത് നമ്മളൊരു മൂലയിലേക്ക് നമ്മൾ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റിയിരുത്തി അതുപോലെ ഇരിക്കുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, അതാണ് ഈ പ്രൊഫൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. അടുത്ത എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും.